അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രപഞ്ച പരിപാലകനായ അള്ളാഹു അവൻ്റെ അടിമകളുടെ ഇടയിൽ സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും ഇഷ്ടപ്പെടുന്നവനും പരസ്പര വിദ്വേഷത്തെ വെറുക്കുന്നവനുമാണ്. അടിമകളിൽ നിന്നും അക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെ അള്ളാഹു അവൻ്റെ ശിക്ഷ ഇറക്കിയ ഒരുപാട് ഉദാഹരണങ്ങൾ നാം ചരിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു തിന്മയ്ക്കുള്ള പ്രതിഫലം അതുപോലെ മറ്റൊരു തിന്മ തന്നെയാകുന്നു. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ബാധ്യതയിലാകുന്നു. തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. ഖുർആനിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രഖ്യാപനം ഇന്നും സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വ്യക്തമായ ഉദാഹരണങ്ങളാണ് നാം ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ എടുത്തു നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉക്രൈനിൽ നടക്കുന്നത് അത്തരത്തിൽ അവർ ചെയ്തതിനുള്ള പ്രതിഫലങ്ങൾക്കുള്ള തിക്തഫലങ്ങൾ തന്നെയാണ്. വിശുദ്ധ റമദാനിൽ സത്യവിശ്വാസികൾ ഇസ്രായേലിൻ്റെ ക്രൂരതകൾക്ക് ഇരയായപ്പോൾ ആ ക്രൂരതയ്ക്ക് കൂട്ടുന്നവരായിരുന്നു ഉക്രൈൻ. എന്താണ് അവർ ചെയ്ത ക്രൂരതകൾ എന്ന് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. എന്താണ് ആ പോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. 10 മാസങ്ങൾക്ക് മുമ്പ് പലസ്തീനെ ആക്രമിക്കാൻ പിന്തുണ നൽകിയ 25 രാജ്യങ്ങൾക്ക് ബെഞ്ചമിൻ നെതഹ്യാനു പരസ്യമായി നന്ദി അറിയിച്ചിരുന്നു. ആ 25 രാജ്യങ്ങളിൽ ഒന്ന് ഉക്രൈൻ ആയിരുന്നു. സ്വയരക്ഷയ്ക്കുള്ള തങ്ങളുടെ അവകാശം എന്നാണ് അന്ന് നെതഹ്യാനു പലസ്തീൻ ആക്രമണത്തെ പറഞ്ഞത്. 10 മാസങ്ങൾക്കിപ്പുറം റഷ്യയുടെ സ്വയരക്ഷയ്ക്കുള്ള അവകാശം ഉക്രൈൻ്റെ മേൽ വരുമ്പോൾ അവർ വിലപിക്കുകയാണ്. തങ്ങളുടെ ജനങ്ങൾക്കുമേൽ കയ്യൂക്കുള്ള അയൽരാജ്യം ബോംബ് വർഷിക്കുമ്പോഴുള്ള സുഖം ഇന്ന് ഉക്രൈൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വയരക്ഷയ്ക്കുള്ള റഷ്യയുടെ അവകാശം എന്ന ഓമനപ്പേരിൽ തങ്ങളുടെ രാജ്യത്ത് അധിനിവേശം നടത്തപ്പെടുമ്പോൾ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുകൊടുത്ത് അമേരിക്കയും സഖ്യകക്ഷികളും മണിക്കൂറുകൾ ഇടവിട്ട് പ്രസ് മീറ്റ് വിളിച്ച് അപലപിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് പലസ്തീനെ ആക്രമിക്കാൻ പിന്തുണ കൊടുത്ത രാജ്യം ഇന്ന് അതേ ആക്രമണത്തിന്റെ തീച്ചുളയിൽ ഉരുകുന്നു. കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാതെ എന്തു പറയാൻ? അതെ, തികച്ചും മേൽ ഉദ്ധരിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ സത്യമാകുന്ന വാക്കുകളാണ് ഇത്. ആക്രമണത്തിന് കൂട്ടുനിന്നവർ അക്രമങ്ങൾ തങ്ങൾക്ക് എതിരെ വരുമ്പോൾ മാത്രമേ അതിൻ്റെ വേദനകൾ അവർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ ഈ അക്രമങ്ങൾക്ക് എല്ലാം ഇരയായിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട സൈനികരും അവരുടെ മക്കളും ഭാര്യമാരും സാധാരണക്കാരും. അക്രമികളായ ഭരണാധികാരികൾ ഇനിയും അധികരിച്ചു കൊണ്ടിരിക്കുന്നു. പരസ്പര യുദ്ധവും അക്രമങ്ങളും അധികരിക്കുന്ന കാലം, ക്രൂരന്മാരായ ഭരണാധികാരികൾ ഉടലെടുത്ത സാഹചര്യങ്ങൾ അന്ത്യദിനത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ലോകജനതയ്ക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.